എല്ലാവരെയും കാണാൻ പറ്റി, നന്ദി. വലിയ തമാശയാണ്. എന്നാതെ ഈ സഹോദരൻ പറയുന്നത്, ഞാൻ ഇവിടെ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് അറപ്പ് വന്നു, അതിന് ഞാനത് കളയാൻ തുടങ്ങിയിട്ട് എഴുന്നേറ്റ് പോയി. കാരണം ഇത്രയും അതപ്പൊതിച്ച കാര്യമൊക്കെ പറയാന്ന് പറഞ്ഞാൽ ആലോചിച്ചോയിക്കേ. നമുക്ക് ചില ഭാഗങ്ങള് ഖുർആൻ വിശദീകരിക്കുന്ന ഈ ക്ലബ് ഹൗസ് വരുമ്പോൾ ആഹാരം കഴിക്കാതെ വേണം നമ്മൾ, ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഓക്കാനം വരും. കാരണം മുഹമ്മദ് കാഷ്ടിക്കാനിരിക്കുന്ന കഥ വരെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് രാത്രി 12 മണിക്ക് അള്ളാഹിന്റെ റസൂല് ഇത്തരം കഥകൾ കേട്ട് ഉൽക്കതണം വരെ ഇരിക്കുന്ന മനുഷ്യന്റെ ആ ടോളറൻസ് അത് ഭയങ്കരമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, മുഹമ്മദ് കക്കൂസിൽ പോവാണ്, അപ്പോൾ അനസിന് വലിയൊരു ആഗ്രഹം. അനസിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കാഷ്ടിച്ച് കഴിഞ്ഞുള്ള ബാക്കി സാധനങ്ങൾ കാണണം. ഇതൊക്കെ മനോരോഗമല്ലേ? മനുഷ്യർക്കെങ്കിലും മനുഷ്യനായി പറഞ്ഞവർ ഇങ്ങനെയൊക്കെ തോന്നുമോ? ഇതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ട് ഭയങ്കര ഒരു തമാശ. ഉമർ ഇങ്ങനെ പോകുന്ന വഴിക്കുണ്ട്, നമ്മുടെ സൗദ വെളിയിലിരിക്കുന്നു, അവര് മൂത്രം ഒഴിക്കാനും കണ്ടിരിക്കുക. സാധാരണ ഒരു മാന്യനായ പുരുഷൻ അവിടെ നിന്ന് അങ്ങ് പോവില്ലേ ചെയ്യുന്നത്? ഇത് വിശേഷം ചോദിക്കുമല്ലേ, ആ സൗദ എന്നെ ഉണ്ട്, മൂത്രം ഒഴിക്കണോ, ഇരുന്നോ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പോവാ. എന്നിട്ട് ഇന്ന് ബോധമുള്ള മനുഷ്യൻ പോലും ഇങ്ങനെ പറയുമോ? ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു, നമ്മൾ മാറിപ്പോവില്ലേ ചെയ്യുന്നത്? അതിനെ അബദ്ധവശാൽ കണ്ടാക്ക് മാറിപ്പോവാ ചെയ്യുന്നത്. മാന്യന്മാരാ അതിന്റെ ലക്ഷണം. ഇത് സൗദേ, ആ കക്കൂസിലിരിക്കുക ഇല്ലേ, ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമർ നേരെ ചെന്നിട്ട് മുഹമ്മദിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഇത് വല്ലാത്തൊരു ശല്യമാണ്, അങ്ങയുടെ പത്നിമാരിനെയും പോകുമ്പം ഒരു കുപ്പായം ഇട്ടുകൊണ്ടിരുന്നോണം, ഇതാണ് അതിന്റെ ഭംഗി. അപ്പോഴേ അള്ളാഹു ആയത്തിറങ്ങി. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന തരത്തിലെ അബദ്ധങ്ങൾ ഈ പാവം മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ അബ്ദുൽ ലത്തീഫോ ഇവരെ ആരെയും കുറ്റം പറയല്ല, എനിക്ക് ഇവരോട് സഹതാപേ ഉള്ളൂ. നിങ്ങൾ ഈ ഗിബോറും ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ പറയുന്ന ഭാഷ, അല്ലെങ്കിൽ അല്പം രൂക്ഷമായിട്ട് അവരോട് പറയുന്നു, ഈ പാവങ്ങളെ നമ്മൾ ഇങ്ങനെ നിങ്ങൾ രൂക്ഷമായൊരു ഭാഷയെ വിമർശിക്കരുത്, ഇവർ സാധുക്കളാണ്, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുപോലൊരു മനുഷ്യനെയും ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളെയും, വൃത്തി അശ്ലീല ഒരു വശത്ത്, നമുക്ക് അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പുറത്ത്, ഇനി വേറൊരു കാര്യം അറിയല്ല നമ്മൾ കൂടെ കൂടെ പറയുന്നത്, എന്താ ഈ കാവയിലെ കറുത്ത കല്ല്? ഇതിന്റെ വല്ല ചരിത്രം പറയാൻ കൊള്ളാവോ? എത്ര നാൾ അത് ടോയ്ലറ്റ് ഇട്ട് ഉപയോഗിച്ചു? ഇവരിന്ന് ഇപ്പോൾ ഈ മുത്തുന്ന, അല്ലെങ്കിൽ ഈ പൂജിക്കുന്ന സാധനം എത്ര നാള് ഇത് കക്കൂസി കിടന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ എല്ലാം പറയുന്നതാണോ? ഇത് ആദ്യം കേൾക്കുന്ന ഒരാൾ ഓർക്കും നമ്മൾ ഇവരെ അവഹേളിക്കുകയാണ്. ഇതിന്റെ വല്ല ചരിത്രവും സമൂഹമധ്യെ പറയാൻ കൊള്ളാവോ? അപ്പൊ ഒരു വശത്ത് മനുഷ്യന് ഓക്കാനം വരുന്ന തരത്തിലെ വൃത്തികെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം, മറുവശത്ത് അശ്ലീലം, കുടുംബപരമായിട്ട് കേൾക്കാൻ കൊള്ളാത്ത അനാവശ്യങ്ങൾ, അനാശാസ്യങ്ങൾ, ഇതൊക്കെ പേരിപ്പിച്ച് പേരിപ്പിച്ച് പറഞ്ഞ് മനുഷ്യനെ ഇതെന്തോ സംഭവമാണെന്ന് ആക്കി തീർത്ത് പറയുക. മൂന്നാം ഭാഗം വയലൻസ് ആണ്. ഇത് വിശ്വസിക്കാത്തവനെ, ഈ പൊട്ടത്തരമെല്ലാം കൂടെ അംഗീകരിക്കാത്തവന്റെ തലയങ്ങ് വെട്ടിയേക്കുക, ഇത് പറയുന്ന മൂന്നാം ഭാഗം. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഗിബോറ് കൊടുത്ത കറക്റ്റ് ആൻസറാണ് ഈ ഇതിനെ അനിസ എന്ന് പറഞ്ഞ ചാപ്റ്റർ 4. ആ 4 എന്താ പറഞ്ഞ, അവിടെ വിവാഹം കഴിക്കുന്ന ആൾക്കാരുടെ, കഴിക്കാവുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കൊടുക്കുകയാണ്. സോറി അവനെ ക്ഷമിക്കണം. അപ്പൊ അവിടെ കറക്റ്റ് കൊടുത്തിരിക്കുകയാണ് വിശദീകരണം. അവിടെ കൊടുത്തിട്ട് അദ്ദേഹം ഒരു റെഫറൻസും കൂടെ കൊടുക്കുന്നത്. ഇവര് ഒരു റെഫറൻസ് തരാതെ വന്നിരുന്ന് സംസാരിക്കുക, ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനൊരു ആധികാരികത വേണ്ടേ ഒരു കാര്യത്തെ പറ്റി പറയാൻ? ഞാനതുകൊണ്ട് ഈ റൂമിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കക്ഷികൾ ബൈബിള് സംസാരിക്കാൻ വന്നാൽ അനുവദിക്കരുത് ആരും. അതിനു മുമ്പ് അനുവദിക്കരുതെന്നല്ല, ഒറ്റ കണ്ടീഷൻ. ഇന്നലെ ഞങ്ങള് ഇലീസിസ്റ്റും ഒക്കെ ഉണ്ടോ ഞാൻ നമ്മുടെ റൂമിൽ, ഇന്നലെ ഞങ്ങൾ പറയുമ്പോൾ ഗിബോറും ഒക്കെ ഉണ്ട്, ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ അംഗീകരിച്ചേക്കാം, നിങ്ങൾ പറയുന്ന അംഗീകരിച്ചേക്കാം. ഗിബോർ പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നിച്ച്, യാക്കോ പാഷ പറഞ്ഞ ഞങ്ങൾ ഒന്നിച്ച് പൊന്നാനി വന്നേക്കാം, ഒറ്റ വിഷയമുള്ളൂ, കണ്ടീഷൻ ഇതേ ഉള്ളൂ. ആദ്യം നിങ്ങളൊന്ന് പറയൂ, ഈ എന്താണ് സുഹൃത്തെ നിങ്ങൾക്ക് ബൈബിൾ, അക്കോർഡിംഗ് ടു യു എ മുസ്ലിം എങ്ങനെയാണ് ഹൗ ടു അപ്രോച്ച് ബൈബിൾ, ബൈബിളിനെ നിങ്ങൾ സമീപിക്കുന്ന രീതിശാസ്ത്രം എന്താണ്? ഇപ്പൊ നമ്മളുടെ മുമ്പിലേക്ക് ക്യാപിറ്റൽ ദസ് ക്യാപിറ്റൽ കൊണ്ടുവരിക, ആ പുസ്തകത്തെ, അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്ന കാൽമാഷിന്റെ പുസ്തകത്തോടുള്ള സമീപനം എന്താന്ന് പറയുമ്പോൾ അത് പറയാതെ വിമർശിക്കാൻ പറ്റുമോ? ഞാനാണെങ്കിൽ പറയാം, അതിൽ കുറെ മാനവീയ മാനുഷികമായ വശങ്ങളുണ്ട്, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉൾക്കൊള്ളണം, ഇതെല്ലാം ഞങ്ങൾ നിരാകരിക്കുന്നു, നിങ്ങൾ തള്ളണമെന്നല്ല, ഞങ്ങൾ നിരാകരിക്കുന്നു, അതിന്റെ കാരണം എന്തെങ്കിലും ഇന്നതാണ്. ഇതുപോലെ ബൈബിളിനെ പറ്റി ഇവർക്കൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇവർ പറയുന്ന ആ ഇവരുടെ മാനദണ്ഡങ്ങൾക്ക് യാതൊരു വിലയില്ല, കാരണം ഇവരല്ലല്ലോ പറയണ്ടേ. ഇവരല്ലാതെ ഇതിന് ശരിവെക്കാൻ വന്ന അള്ളാഹ് വേണ്ടേ പറയാൻ? അള്ളാഹ് വന്ന് വേണം പറയാൻ, അല്ലെ മുഹമ്മദിനെ കൊണ്ടോ ജിബ്രീലിനെ കൊണ്ടോ പറയിപ്പിക്കണം? ജിബ്രീലും അള്ളാഹും പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ അയാൾ അമുസ്ലിമാണ്, അല്ലെങ്കിൽ പറ ഇവിടെ വരുന്ന ബൈബിളിനെ വിമർശിക്കുന്നവൻ അമുസ്ലിം അല്ലെന്ന് അവന് തെളിയിക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റും? കാരണം ഇവരുടെ വാക്ക് വിനയുണ്ടല്ലോ. ഒരു ആള് അള്ളാഹിന്റെ നാമത്തിൽ കള്ളം പറഞ്ഞാൽ പ്രവാചകനായിട്ട് ഏത് പുള്ളിയാകട്ടെ അവൻ അരോട്ടയ്ക്ക് തകർച്ച സംഭവിച്ച് മരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതറിയത്തില്ലേ? ഇതിങ്ങനെ മരിക്കാത്ത അള്ളാഹു കെട്ടുകഥ ആയതുകൊണ്ടാ, മനസ്സിലായില്ലേ? ഇന്നലെ തന്നെ ഒരു സംഭവം കൊണ്ടുവന്നു.
ഈ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ തൗറത്ത് ഇഞ്ചിയിലും ഒരാൾ ശരിയായി പരിപാലിച്ചില്ലെങ്കിൽ അവന് നാം ആകാശത്ത് നിന്ന് മുകളിൽ നിന്നും കാലുകൾക്ക് താഴെ നിന്നും അവന് ഭക്ഷണം കൊടുക്കുമായിരുന്നു ശീലിച്ചിരുന്നെങ്കിൽ. അപ്പൊ ഇതിന്റെ അർത്ഥം ശീലിച്ചില്ല, അപ്പൊ ഭക്ഷണം കൊടുക്കാതിരുന്നോ എന്ന് ചോദിച്ചിട്ടില്ല. അവിടെ ഇവിടെ വളരെ കൃത്യമായിട്ട് ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ അറബികൾ പോലും ഫുഡ് കഴിക്കുന്ന എങ്ങനെ, അവരുടെ പോലും ഭക്ഷണത്തിന്റെ ആധാരം എന്താ, അവിടെ വല്ലോ കൃഷിയുണ്ടോ? അതല്ല, ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ എണ്ണയുടെ ബലത്തിൽ അത് പകരം കൊടുത്തുകൊണ്ട്, ബാർട്ടർ പോലെ പകരം കൊടുത്തുകൊണ്ട് ഈ ഭക്ഷണം മേടിച്ച് കഴിക്കുകയാണ്. ഭക്ഷണം സ്വന്തം ഇല്ലാത്ത സ്ഥലങ്ങളാണിത്, വെള്ളം സ്വന്തം ഇല്ല, കുടിവെള്ളം സ്വന്തം ഇല്ല. അള്ളാഹുടെ ലോകത്തെല്ലാം സമ്പൂർണ്ണമാണ്, കുടിവെള്ളം കുപ്പിവെള്ളം പെട്രോളിനേക്കാൾ വില കൊടുത്തവർ മേടിക്കുന്നത്. എന്താ സ്ഥിതി? ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകളില്ല. അപ്പൊ നമ്മൾ തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഒരു ക്ലിപ്പ് ഇതുപോലെ തന്നെ കേട്ടോ, എനിക്ക് തോന്നുന്നു ബോണ്ട് എനിക്ക് അയച്ചു തന്നാ പോകും. അവിടെ വലിയ രസകരമായ കാര്യമുണ്ട്, ആൽക്കമി അൽഗോരിതം. അപ്പൊ ഇങ്ങനൊക്കെ പറയുന്ന മാസിലെ തത്വശാസ്ത്രങ്ങളെല്ലാം ഇസ്ലാമിന്റെ സംഭാവനയാണ്. ഇത്രയും വലിയ വിഡിത്തണ്ടോ? ഏതോ അറബികൾ വേറെ, ഇസ്ലാം വേറെ. അത് ആദ്യം പഠിക്കുക. അറബ് ഒരു നേഷന്റെ പേരാണ്. അറബ് എന്ന് പറയുന്ന ഒരു ഒരു ദേശീയതയുടെ പേരാണ്, ഒരു നാഷണാലിറ്റിയുടെ പേരാണ്. ആ നാഷണാലിറ്റിയിൽ ഒട്ടേറെ ഗവേഷണങ്ങളുണ്ട്, ഒട്ടേറെ കണ്ടെത്തലുണ്ട്. ഞങ്ങൾക്ക് അതിലെ സന്തോഷമുള്ളൂ. അറാബ്സിന്റെ കണ്ടെത്തലുകളെ ഞങ്ങൾ എന്തിനാണ് നിരാകരിക്കുന്നത്? അതിന്റെ കാര്യം കൂടി കേട്ടോ. ഈ അറാബ്സ് എന്ന് പറയുന്ന സമൂഹം അവരുടെ ഇടയിൽ ഉണ്ടായി വന്ന അഭിവൃദ്ധിയെ, അവരുടെ ഇടയിലെ സാഹിത്യപരമായ മുന്നേറ്റങ്ങളെ, സർഗാത്മകമായ ചൈതന്യങ്ങളെ മുഴുവൻ കെടുത്തിക്കളഞ്ഞത് മുഹമ്മദാണ്. എത്ര മഹാകവികൾ അവിടെ ജീവിച്ചിരുന്നു. മൂവല്ല കത്താക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന മനോഹരമായ കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ട് ഈന്തപ്പനയുടെ ശിഖരത്തിൽ അത് വലിച്ചു കെട്ടി വരുന്ന ആളുകളൊക്കെ അത് നോക്കി പാട്ടുപാടുന്ന പതിവ് മെക്കയിലും പരിസര പ്രദേശത്തും ഉണ്ടായിരുന്നു. മെക്ക സർഗാത്മകമായിരുന്നു മുഹമ്മദിന് മുമ്പ്. മെക്കയിൽ ധനാഢ്യരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു. അവര് നിശ്ചിത ദിവസങ്ങളിൽ ഒത്തുകൂടുകയും കവികളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും കവികളെ ദൈവതുല്യം കണ്ടൊരു സംസ്കാരത്തില് കവിത പാടുന്ന മനുഷ്യനെ, കവിത എഴുതിയ ഒരു സ്ത്രീയെ പാറോട് ചേർന്ന് കുഞ്ഞു മുലപ്പാൽ കുടിച്ചുകൊണ്ട് ഇരിക്കെ കുഞ്ഞിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ആ സ്ത്രീയുടെ തല അരിഞ്ഞു കളഞ്ഞ കുരാതനല്ലേ മുഹമ്മദ്? കാബ് എന്ന് പറയുന്ന മനുഷ്യനെ എന്തിനാ കൊന്നെ? ബ്ലേഡിന് പൈസയ്ക്ക് പൈസ എടുക്കാൻ ചെന്നപ്പോ അയാൾ പൈസ കൊടുത്തില്ല, അതിന്റെ പേരിൽ ക്രൂരമായി വധിച്ചില്ലേ? അപ്പൊ കവികളെ അനാദരിച്ച നാട്ടില് ശാസ്ത്രജ്ഞന്മാരെ അനാദരിക്കാതിരിക്കുവോ? എന്താ അവിടെ ചെയ്തു വെച്ചത്? അവിടെ ഈ ആൽക്കമി എന്ന് പറയുന്ന കെമിസ്ട്രി, ആ കെമിസ്ട്രി രൂപവൽക്കരിക്കപ്പെട്ട സംസ്കാരം തീർച്ചയായിട്ടും അറബികളുടെയാണ്. അതിന് ആൽ എന്ന ഇത് കൊടുത്തോണ്ടൊന്നും പറയണ്ട. പക്ഷെ അതും ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? ഇസ്ലാം ജനിക്കുന്നതിന് മുമ്പേ അവിടെയല്ല ഈ ശാസ്ത്രശാഖയുടെ പ്രാകൃതങ്ങളായ ആശയങ്ങൾ രൂപപ്പെട്ടു. അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ, ഇത്രയും നേരം ഇവരെ ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? ലോത്തിന്റെയും പെൺമക്കളെ. ഈ ലോത്തും അനുബന്ധ സംഭവങ്ങളും നസ്രിയും വിശദിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നൊരു ഇവര് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറയാം. ഈ ലോത്തിനെ നിങ്ങൾ വിമർശിച്ചാൽ, അയാളുടെ പ്രവൃത്തിയെ ഞങ്ങൾ വിമർശിക്കും, കാരണം ഞങ്ങളുടെ ബൈബിൾ വിമർശിക്കുന്നു അതിനെ. അതാണ് കാരണം. ലോത്തിന്റെ പ്രവൃത്തിയെ ഞങ്ങളുടെ ബൈബിൾ വിമർശിക്കുന്നു, നിശിതമായി കാണുന്നു, വലഞ്ഞു പോയ നീതിമാനെ നേരെ വിളിക്കുന്നു. ഇനി അയാളെ ഞങ്ങൾ വിമർശിച്ചാലും നിങ്ങൾക്ക് വിമർശിക്കാൻ ഒക്കത്തില്ല, കാരണം അത് മുഹമ്മദിന്റെ മൂത്താപ്പയുടെ പേരാ ലോത്ത്. അറിയാവത് മുഹമ്മദിന്റെ മൂത്താപ്പയുടെ പേരാ ലോത്ത്, അബ്രഹാം അല്ല. ആദ്യത്തെ ചരിത്രം പഠിക്കേ. നമുക്ക് ഇന്നൊരു കാഴ്ച കാണാം. അമാൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ആ രാജ്യം ഏതാണ്? ഇന്നത്തെ യോർദാൻ, അതായത് ഇസ്രായേലിന്റെ അതിർത്തി. അപ്പോ ഈ ഇസ്രായേലിന്റെ അതിർത്തിയിലെ യോർദാൻ എന്ന് പറഞ്ഞൊരു രാജ്യം എങ്ങനെ ഉണ്ടായതാണ്? ആ രാജ്യം ആരും ചോദിച്ചിട്ടല്ല, വെറുതെ ബ്രിട്ടീഷുകാരൻ കൊടുത്തതാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നൊരു നയം കൊണ്ട് ബ്രിട്ടീഷുകാരെ സമ്മർദ്ദം ചെലുത്തി അന്നത്തെ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഇടപെട്ടപ്പോൾ ഈ മൊത്തം രാജ്യം ഇസ്രായേലിന് കൊടുക്കാൻ പറ്റിയല്ല, ഇത് വേറെങ്ങനെയും കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മക്കാപ്പള്ളിയിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ മക്കപ്പള്ളിയുടെ ആ കാര്യസ്ഥന്മാരായ ആളുകൾക്ക് വെറുതെ കൊടുത്ത സ്ഥലത്തിന്റെ പേരാണ് ഇന്നത്തെ യോർദാൻ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പേരെന്താ? ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ. എന്താ ഹാഷിമൈറ്റ്? ഹാഷിമികൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മൂത്താപ്പാടെ പേരാ ഹാഷിം. ആ കുടുംബത്തിന്റെ പേര് ഖുറൈശികളുടെ ആ കുടുംബത്തിന്റെ പേരാ ഹാഷിം. ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ. അമാൻ എന്ന് പറഞ്ഞാൽ അമോന്യർ, ബൈബിളിൽ പറയാതെ അമോന്യർ. അമോന്യരാരാ? അമോന്യർ എന്ന് പറഞ്ഞാൽ ലോത്തിന് പെൺമക്കളിൽ ഒരു പെൺമകളിൽ ഉണ്ടായ പയ്യന്റെ പേര് അമാൻ. മനസ്സിലായില്ലേ? അമോന്യരും മോവാബിയരും ആരാന്ന് പഠിക്കേ. നിങ്ങൾ നിങ്ങളുടെ മൂത്താപ്പയെ കളിയാക്കണോ? ആ വഴിയൊന്നും ക്രൈസ്തവർക്ക് പാരമ്പര്യം ഇല്ല സുഹൃത്തെ. അങ്ങനെ അപ്പനിൽ അപ്പൻ പെൺമക്കളിൽ മക്കളെ ഉളവാക്കിയ കൊച്ചുമക്കള് പുതു തലമുറ വന്നിട്ട് ഞങ്ങളോട് സംവാദിക്കാറായില്ല, പോയി ചരിത്രം പഠിച്ചിട്ടുവാ. ആവശ്യമില്ലാത്ത മദ്രസയെ പുറന്ന കഥയും കേട്ടിട്ട് വന്നങ്ങ് ചുമ്മാതം എഴുകരുത്. ആദ്യ കാര്യം പഠിക്കുക. ഞാനിത് ഒരു ആരോപണം വളരെ ബോധപൂർവ്വം വെക്കുന്നു, വളരെ ബോധപൂർവ്വം. ഒന്നുകൂടെ പറയാ, മുഹമ്മദിന്റെ, നമ്മൾ അറിയുന്ന മുഹമ്മദിന്റെ, ഖുറാനിൽ പറയുന്ന മുഹമ്മദിന്റെ, ഇസ്ലാമിൽ അറിയപ്പെടുന്ന മുഹമ്മദിന്റെ പിതാവ് അബ്രഹാം അല്ല, ലോത്താണ്. ആ ലോത്തിന്റെ പരമ്പരയിലാണ് ശരിക്കും ഈ ഹാഷിമൈറ്റ് വരുന്നത്, അതുപോലെ ഖുറൈശികൾ വരുന്നത്. ഹാഷിമൈറ്റ് ആ ട്രഡീഷൻ മുഴുവൻ വരുന്ന അവിടെയാണ്. അബ്രഹാമിസ്റ്റോക്ക് അല്ല. അതിന്റെ ചരിത്രപരമായ കാരണം കൂടി പറയാം. ഈ ഇസ്മായിലിന്റെ സന്താന പരമ്പരകളിൽ മുഹമ്മദ് ജനിച്ചിട്ടേ ഇല്ല. അതിന്റെ കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഇസ്മായിലിന്റെ ആ സന്താന പരമ്പരയുടെ കഥ പറഞ്ഞു വരുമ്പോഴേക്ക്
ഇസ്മയിൽ കഴിഞ്ഞിട്ട് അദിനൻ എന്നൊരു കഥാപാത്രത്തെയാണ് കടന്നത്. അദിനൻ അതിനിൽ നിന്ന് തെറിച്ച് ഒരു 40 തലമുറ 42 തലമുറ കഴിഞ്ഞ പിന്നെ ഇവരുടെ കൃതി എടുത്താൽ അടുത്ത അപ്പന്റെ പേര് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ 40 തലമുറക്കിടയ്ക്കുള്ള അപ്പന്റെ പേര് പറയാനുള്ള ഒരു ട്രഡീഷനും നിങ്ങളുടെ പക്കലില്ല. നോക്കണം. അപ്പോ ഇതിനിടയ്ക്കുള്ള കള്ളച്ചരിത്രം കൃത്രിമമായി കൂട്ടിച്ചേർത്ത് മുഹമ്മദ് എന്തോ കുലമഹിമയുള്ള ഒരിടത്ത് ജനിച്ചു എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന നാടകം മാത്രമാണ് നിങ്ങളുടെ ചരിത്ര രചന. അങ്ങനെ രചിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഈ 40 തലമുറയിലെ വല്യാപ്പന്മാരുടെ പേരെഴുതാൻ നിങ്ങളുടെ ചരിത്രകാരന്മാർക്ക് ത്രാണിയില്ലാതെ പോയി. മറുവശത്ത് ഞങ്ങൾ നിങ്ങൾക്കറിയാത്ത ചരിത്രം പൂരിപ്പിച്ചു തരാം. അതുകൊണ്ട് ആ ചരിത്രം ഇങ്ങനെയാണ്. മുഹമ്മദിന്റെ മൂത്താപ്പയുടെ പേരാണ് ലോത്ത്. ബൈബിളിൽ പറയുന്ന ലോത്ത് നിങ്ങളുടെ ലൂത്ത് നബി, മനസ്സിലായില്ലേ? ആ ലൂത്ത് നബിക്ക് പെൺമക്കളിൽ മക്കൾ ഉണ്ടായതിൽ നിങ്ങളാണ് ആശങ്കപ്പെടേണ്ടത്, ഞങ്ങളല്ല. എന്താണ് കാരണം? ആ പെൺമകളിൽ ഉണ്ടായ ഒരു മകന്റെ പേരാണ് അമാൻ. ആ അമാന്റെ പേരാണ് അമോരിയർ, സോറി, ഈ അമോരൈറ്റ്സിന്റെ പേരിലാണ് ഇന്നൊരു രാജ്യം അറിയപ്പെടുന്നത്. ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ അഥവാ ഇന്നത്തെ യോർദാൻ എന്നറിയപ്പെടുന്ന സ്ഥലം. ആ യോർദാൻ ഭരിക്കുന്നത് മക്കപ്പള്ളിയുടെ സൂക്ഷിപ്പുകാരാണ് ഇപ്പം. അപ്പൊ ഹാഷിമൈറ്റുകളാരാ, അമോന്യരാരാ എന്ന ചരിത്രം ഞാൻ ഒരു ഗൗരവതരമായ ആരോപണം പോലെ വെക്കുന്നു. അച്ഛക്കുഞ്ഞു ബ്രദർ വേണമെങ്കിൽ ഒരു റൂമിട്ട് വിവരം ചർച്ച ചെയ്യാം. ഏതെങ്കിലും ത്രാണിയുള്ള ദാവക്കാരനുണ്ടോ കയറി അതിന് മറുപടി പറഞ്ഞിട്ട് പോകും. ചുമ്മാ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞോണ്ടിരിക്കാതെ കാര്യം വന്നിട്ട് പറ. കൊടുത്തോട്ടം ഫാസ്റ്റർ, ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ ഇസ്ലാമിക ലോകത്ത് ആർക്കെങ്കിലും തൻ്റെ ഇടം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്? അവർക്ക് കഴിയത്തില്ല. അവര് ഇപ്പൊ നമ്മളാണ്, സത്യം പറഞ്ഞ ഫാസ്റ്റർ പറഞ്ഞ കറക്റ്റ് ആണ്, നമ്മളാണ് ഇവരുടെ ഹിസ്റ്ററി എല്ലാം പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് നമ്മുടെ ജോലിയാ. പക്ഷെ എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചു. ഇതൊക്കെ ഒന്ന് പോയി പഠിക്കേണ്ട പൊന്ന് സഹോദരന്മാരെ. നിങ്ങൾ എന്ത്, ഞാൻ പറഞ്ഞ എത്ര കിടന്ന് കിണഞ്ഞ് പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയത്തില്ല. അതിന് നിങ്ങൾ ശ്രമിക്കുകയേ വേണ്ട. നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്ന ഇവിടെയുള്ള സഹോദരങ്ങൾ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഒന്ന് കിതാബൊക്കെ ഒന്ന് പഠിക്ക്, ഹിസ്റ്ററിയൊക്കെ ഒന്ന് പഠിക്ക്. അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ അതോ മ്ലേച്ഛത്തരം എഴുതി ചേർത്ത് മനുഷ്യനെ ഇത് മ്ലേച്ഛകരമായ വഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടുകയല്ലേ എന്ന് നിങ്ങളൊന്ന് പഠിച്ച് നോക്ക്. നന്മയുടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഒന്ന് നോക്ക് നിങ്ങൾ. അതിന് നിങ്ങൾ നിങ്ങൾക്ക് അതിന് പഠിക്കുന്നതിന് നിങ്ങൾ പഠിക്കത്തില്ല. നിങ്ങളെ പ്രവാചകനെ ജുബേർ ബദറെ, അപ്പം നമ്മുടെ വാര്യർ ബദറെ പറഞ്ഞെന്ന് പറഞ്ഞാല് 2-3 ദിവസം മുന്നോട്ട് പോകട്ടെ, 200-ാമത്തെ ദിവസം അതിനുള്ളിൽ മറ്റ് ഒരു 2-3 വിഷയം ഇട്ട് സംസാരിക്കണം. ഇപ്പം അനിൽ കൊടിത്തോട്ടം ഭാഷ പറഞ്ഞതുപോലെ ആ വിഷയവും അപ്പൊ അല്ലാതൊരു വിഷയം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 200-ാമത്തെ ദിവസം നമുക്ക് ഇതാക്കാം എന്നാ പറയുന്നത്. എന്ത് പറയാ, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ വേണം. ഇല്ല, അത് നമുക്ക് അങ്ങനെയാ പറഞ്ഞത്. അല്ലല്ല, 2 ദിവസം നമുക്ക് ഈ 198 ഡേയ്സ് ആയില്ലേ, 198 ഡേയ്സിന്റെ നമ്മൾ നാളെ മറ്റന്നാളും വേറെ ക്ലാസ് ഇട്ടിട്ട് നമുക്ക് ഈ വീക്കെൻഡ് എൻഡ് വീക്കെൻഡില് നമുക്ക് ആ 200 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല. ആ വാര്യർ ബ്രദർ പറഞ്ഞ നമുക്ക് നല്ലൊരു രീതിയിൽ അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഒന്ന് ഫ്രീ ആവും. നമുക്ക് കൊടുത്തോട്ടം പാസ്റ്റർ ഉണ്ട്, ജെയിംസ് സർ ഉണ്ട്, നമുക്ക് എല്ലാവരും ഇത് ചെയ്തിട്ട് നമുക്ക് നല്ല ഗ്രാൻഡ്. അച്ഛൻകുഞ്ഞു ബ്രദർ ഒരു കാരണമില്ലാതെ നോക്കിയിരിക്കായിരുന്നു, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നോക്കിയിരിക്കായിരുന്നു. വെറുതെ ഇവറ്റകൾക്കൊന്നും അടിവാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? 200 കഴിഞ്ഞിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. ഒരു കാരണമില്ലാതിരിക്കുന്നവരടുത്തോട്ട് ഇത്തരം വിഷയമായിട്ട് നിങ്ങൾ വെറുതെ വന്ന് തേഞ്ഞൊട്ടല്ലേ, അതേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ, ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ എന്ത് ശിക്ഷ ഇതിനകം വാങ്ങിക്കൂട്ടി ആവശ്യമില്ലാതെ? കാരണം നിങ്ങൾ മര്യാദയുള്ള ഒരു ഭാഷയിൽ സംവാദിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങളും അതേ രൂപത്തിലേ പറയുള്ളായിരുന്നു. കാരണം നിങ്ങൾ ഈ കുത്തി നോക്കുന്ന കംപ്ലൈന്റ് ഒന്നും ഞങ്ങളുടെ കൂടെ ഇല്ല, മനസ്സിലായില്ലേ? തെറ്റ് ചെയ്തവരുണ്ടെന്നേ, ആ തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കുകയും പരിഗണിക്കുകയും തിരുത്തി പോകാൻ പറയുകയൊക്കെ ചെയ്യുന്ന മര്യാദയാണ് ക്രൈസ്തവ സഹജമായ മര്യാദ. ഏത് തെറ്റ് ചെയ്തവനോടും അവൻ മനം തിരിഞ്ഞു വന്നാൽ അംഗീകരിച്ചു പോകണം തന്നെയാണ് ഞങ്ങളുടെ മര്യാദ. അത് തുടർന്നാൽ ഞങ്ങളുടെ കൂടെ അവൻ കാണത്തൊന്നുമില്ല, ആ കൂടെ ഒന്നും കാണത്തില്ല. ഞങ്ങളുടെ കൂടെ അത്തരത്തിലുള്ള മനുഷ്യരെ ഞങ്ങൾ ഉൾക്കൊണ്ട് പോയില്ല. അത് ഞങ്ങളുടെ വേർപാടിന്റെ പേരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾക്കുള്ള തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്നാനപ്പെടുന്ന രീതി, സ്നാനപ്പെടുന്ന നാമം, സ്നാനപ്പെടുന്ന ശൈലി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മേജർ ഇഷ്യൂസ് തന്നെയാണ്. പക്ഷെ അത് ഞങ്ങൾ ഒരാളെ കൊല്ലാനോ അപഹസിക്കാനോ ഒന്നും ഞങ്ങളുടെ തർക്കങ്ങൾ കാരണമല്ല. നിങ്ങളുടെ കാര്യം എന്താ? നിങ്ങൾ വന്നിട്ട് നിസാര വിഷയത്തിന് മനുഷ്യന്റെ തല വെട്ടുക, ആക്ഷേപിക്കുക, ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളെ പുകഴ്ത്തിപ്പാടുക. മനുഷ്യനായി പിറന്ന ആരെങ്കിലും ഇതുമെല്ലാം ചെയ്യുമോ? ഒരുത്തൻ ടോയ്ലറ്റിൽ പോകുന്നതിന്റെ പുറകെ പോയത് വലിയ കാര്യമായിട്ട് പറയുക? മനുഷ്യൻ ഒളിച്ചു വെക്കേണ്ട കാര്യമല്ലേ ഇത്? ഒരുത്തൻ ടോയ്ലറ്റിൽ പോയി അതിന്റെ പുറകെ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാം ഒരുത്തൻ പോയെന്ന്. ഇവനെയൊക്കെ പിടിച്ച് അന്നേ പൂട്ടണമായിരുന്നു ഞങ്ങളെക്കകത്ത്. ഈ ടൈപ്പ് സാധനങ്ങളുണ്ട്, ഈ ട്രെയിനിലൊക്കെ ഇരുന്ന്
ബസ്സിലൊക്കെ ഇരുന്ന് അനാവശ്യം കാണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞതുപോലെ സമനില തെറ്റിയ കക്ഷികളാണ് ഇതൊക്കെ ആഘോഷിച്ച്. നിങ്ങൾ പറഞ്ഞോന്നേ, നിങ്ങൾ ഇത് പറയാൻ ഞങ്ങളുടെ ക്ലബ്ബുകൾ തിരഞ്ഞെടുക്കുക, ഞങ്ങളുടെ അടുത്തേക്ക് ഇതിന്റെ ലിറ്ററേച്ചറുമായിട്ട് വരിക. ഇതുപോലെ പുതിയൊരു ഐറ്റം ആയി പോയി ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ 200 ദിവസത്തെ കഴിഞ്ഞ അടുത്ത പരിപാടി തുടങ്ങും, അത് ഞങ്ങൾ നിർത്തുമെന്നൊന്നും ഓർക്കണ്ട. കാരണം നിങ്ങൾ തുടങ്ങി വെച്ചാണ്, നിങ്ങൾ തുടങ്ങി വെച്ച് നിങ്ങൾ ശമനം വരുത്തുന്നവരെ ഞങ്ങൾ ഈ ക്ലാസ് തുടരും. തന്നെയല്ല, ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്തു നിന്ന് പഠിക്കണമെന്ന്, ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കണമെന്നുണ്ട്. മാന്യന്മാരായിട്ട് അവിടെ നിന്ന് പഠിക്കുക, നിങ്ങൾ പഠിപ്പിച്ചു തരാൻ കാര്യങ്ങൾ.